സംസ്ഥാനത്ത് പതിമൂന്ന് പേർക്ക് കൂടി കോവിഡ് രണ്ട് ജില്ലകൾ കൂടി റെഡ് സോണിലേക്ക് കൌമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് പതിമൂന്ന് പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു രോഗം ഭേദമായതും പതിമൂന്ന് പേർക്ക് കോട്ടയം ഇടുക്കി ജില്ലകളെ റെഡ് സോണായി പ്രഖ്യാപിച്ചു ഇതോടെ സംസ്ഥാനത്ത് ആറ് ജില്ലകൾ റെഡ് സോണിലായി പിപിഇ കിറ്റുകളുടെ സമാഹരണത്തിന്റെ ഉത്തരവാദിത്വം കേന്ദ്രം ഏറ്റെടുക്കണമെന്ന് മുഖ്യമന്ത്രി പ്രവാസികളുടെ മടങ്ങിവരവിന് മാർഗനിർദ്ദേശം തയ്യാർ മറ്റ് സംസ്ഥാനങ്ങളിൽ കുടുങ്ങിയ മലയാളികളെ നാട്ടിലെത്തിക്കും രജിസ്ട്രേഷൻ മറ്റന്നാൾ നോർക്കയിൽ തുടങ്ങും അതിർത്തിയിൽ ആരോഗ്യ പരിശോധന ഉണ്ടാകും എല്ലാവർക്കും ക്വാറന്റൈൻ നിർബന്ധമാക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു സംസ്ഥാനത്ത് ഇന്ന് പതിമൂന്ന് പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു കോട്ടയത്ത് പേർക്കും ഇടുക്കിയിൽ നാലു പേർക്കും പാലക്കാട് മലപ്പുറം കണ്ണൂർ ജില്ലകളിൽ ഓരോരുത്തർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത് ഇതിൽ അഞ്ചു പേർ തമിഴ്നാട്ടിൽ നിന്ന് വന്നവരാണ് ഒരാൾക്ക് എങ്ങനെയാണ് രോഗം ബാധിച്ചതെന്ന് വ്യക്തമായിട്ടില്ല സമ്പർക്കത്തിലൂടെ പേർക്ക് രോഗബാധ ഉണ്ടായി സംസ്ഥാനത്ത് ഇന്ന് രോഗം ഭേദമായതും പതിമൂന്ന് പേർക്ക് കണ്ണൂർ ആറ് കോഴിക്കോട് നാല് തിരുവനന്തപുരം പാലക്കാട് മലപ്പുറം ജില്ലകളിൽ ഓരോ ആൾ എന്നിങ്ങനെയാണ് രോഗമുക്തി നേടിയവരുടെ കണക്ക് നിലവിൽ കോവിഡ് ബാധിച്ച് ആരും ചികിത്സയിലില്ലാത്തത് തിരുവനന്തപുരം ആലപ്പുഴ തൃശൂർ വയനാട് ജില്ലകളിൽ ആണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സംസ്ഥാനത്ത് ഇതുവരെ നാനൂറ്റി എൺപത്തിയൊന്ന് പേർക്ക് രോഗം സ്ഥിരീകരിച്ചു നൂറ്റി ഇരുപത്തിമൂന്ന് പേർ നിലവിൽ ചികിത്സയിലാണ് ഇരുപതിനായിരത്തി മുന്നൂറ്റി ഒന്ന് പേരാണ് സംസ്ഥാനത്ത് ആകെ നിരീക്ഷണത്തിലുള്ളത് ഇതിൽ പത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് പേർ വീടുകളിലും നാനൂറ്റി എൺപത്തിയൊമ്പത് പേർ ആശുപത്രികളിലും ആണ് ഇന്ന് മാത്രം നൂറ്റിനാല് പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇരുപത്തിമൂന്നായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയൊന്ന് സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചതിൽ ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയേഴ് എണ്ണം രോഗബാധ ഇല്ല എന്ന് ഉറപ്പാക്കി ആരോഗ്യ പ്രവർത്തകർ അന്യസംസ്ഥാന തൊഴിലാളികൾ എന്നിങ്ങനെ മുൻഗണനാ ഗ്രൂപ്പിൽ നിന്ന് എണ്ണൂറ്റി എഴുപത്തിയഞ്ച് സാമ്പിളുകൾ പരിശോധിച്ചു അറുന്നൂറ്റി പതിനൊന്ന് സാമ്പിളുകൾ ഇതിൽ നെഗറ്റീവായി കോവിഡ് പരിശോധന വ്യാപകമാക്കും മൂവായിരത്തി അൻപത്തി ആറ് സാമ്പിളുകൾ പരിശോധിച്ചു കോട്ടയം ഇടുക്കി ജില്ലകളെ റെഡ് സോണായി പ്രഖ്യാപിച്ചു ഇതോടെ സംസ്ഥാനത്ത് ആറ് ജില്ലകൾ റെഡ് സോണിൽ ആയി കോട്ടയം ഐമനം അയർക്കുന്നം തലയോലപ്പറമ്പ് വെള്ളൂർ പഞ്ചായത്തുകളെ ഹോട്ട്സ്പോട്ടുകളിൽ ഉൾപ്പെടുത്തും ഇടുക്കിയിലെ വണ്ടൻമേട് ഇരട്ടയാർ പഞ്ചായത്തുകളെയും ഹോട്ട്സ്പോട്ടുകൾ ആയി പ്രഖ്യാപിക്കും ഹോട്ട്സ്പോട്ടുകളിൽ ഭക്ഷ്യവസ്തുക്കൾ വീടുകളിൽ എത്തുന്നുണ്ട് എന്ന് ഉറപ്പാക്കും അതിർത്തി ജില്ലകളിൽ പരിശോധന കർശനമാക്കും കാട്ടിലെ ഊടുവഴികളിലൂടെ നടന്ന് കേരളത്തിലേക്ക് വരുന്നവരെ തടയാൻ വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധന കർശനമാക്കും ഇടുക്കി ജില്ലയിൽ മാസ്ക് ധരിക്കാതെ എ ടി എമ്മുകളിലും കടകളിലും എത്തുന്നുവെന്നു വിവരം ഇക്കാര്യം ഗൌരവമായി കണ്ട് തിരുത്തൽ നടപടികൾ സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി മലപ്പുറത്ത് രോഗം സ്ഥിരീകരിച്ച ആൾക്കൊപ്പം ധാരാവിയിൽ നിന്ന് വന്ന മറ്റ് അഞ്ചു പേർ നിരീക്ഷണത്തിൽ കേന്ദ്ര സർക്കാരിന്റെ മാനദണ്ഡം അനുസരിച്ച് ലോക്ഡൌണിൽ ചിലവ് ഇളവ് വരുത്തി ലോക്ഡൌൺ പിൻവലിക്കുന്ന കാര്യം ശ്രദ്ധാപൂർവം തീരുമാനിക്കണമെന്നും സംസ്ഥാനങ്ങളുടെ സവിശേഷത പരിഗണിക്കണമെന്നും ആവശ്യപ്പെട്ടു മെയ് പതിനഞ്ച് വരെ ഭാഗിക ലോക്ഡൌൺ തുടരണമെന്നാണ് ആവശ്യം അന്തർ ജില്ലാ അന്തർ സംസ്ഥാന യാത്രകൾ മെയ് പതിനഞ്ച് വരെ പാടില്ല കേരളത്തിൽ നിന്നുള്ള നഴ്സുമാരുടെ പ്രശ്നങ്ങൾ അതത് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ അറിയിച്ചിട്ടുണ്ട് ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രി ഇടപെടണമെന്നും മുഖ്യമന്ത്രി പി പി ഇ കിറ്റുകളുടെ സമാഹരണത്തിന്റെ ഉത്തരവാദിത്വം കേന്ദ്രം ഏറ്റെടുക്കണം എന്നും മുഖ്യമന്ത്രി അന്യ സംസ്ഥാന തൊഴിലാളികളെ ഘട്ടം ഘട്ടമായി നാട്ടിലെത്തിക്കാൻ നോൺ സ്റ്റോപ്പ് ട്രെയിനുകൾ വേണമെന്ന് മുഖ്യമന്ത്രി കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു പ്രവാസികളുടെ മടങ്ങിവരവിന് മാർഗനിർദ്ദേശം തയ്യാർ ഇതുവരെ രജിസ്റ്റർ ചെയ്തത് രണ്ടു ലക്ഷത്തി ഇരുപതിനായിരം പേർ പ്രവാസികളുടെ മക്കൾക്ക് സ്കൂൾ പ്രവേശനം ഉറപ്പാക്കും തൊഴിൽ നഷ്ടപ്പെട്ട് എത്തുന്ന പ്രവാസികൾക്ക് പുനരധിവാസ പാക്കേജ് വേണമെന്ന് മുഖ്യമന്ത്രി തൊഴിൽ നഷ്ടപ്പെട്ട പ്രവാസികളുടെയും വിദ്യാർത്ഥികളുടെയും വിമാനയാത്രാക്കൂലി കേന്ദ്രം വഹിക്കണം ഹ്രസ്വകാല സന്ദർശനത്തിനായി വിദേശത്തു പോയവർ ജീവിത ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയാത്തവർ ചികിത്സാ സഹായം ആവശ്യമുള്ളവർ തുടങ്ങിയവരെ വിദേശത്തുനിന്ന് കൊണ്ടുവരാൻ പ്രഥമ പരിഗണന നൽകണം മറ്റ് സംസ്ഥാനങ്ങളിൽ കുടുങ്ങിപ്പോയ മലയാളികളെ നാട്ടിലെത്തിക്കും രജിസ്ട്രേഷൻ മറ്റന്നാൾ നോർക്കയിൽ തുടങ്ങും അതിർത്തിയിൽ ആരോഗ്യ പരിശോധന ഉണ്ടാകും എല്ലാവർക്കും ക്വാറന്റൈൻ നിർബന്ധമാക്കും എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ന്യൂസ് ഡെസ്ക് കൗമുദി വീണ്ടും കോവിഡ് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ കോവിഡ് രോഗികളുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും പുറത്തായി ഗൂഗിൾ മാപ്പ് വഴിയാണ് വിവരങ്ങൾ പുറത്തായത് രോഗികളുടെ മേൽവിലാസം ഉൾപ്പെടെയുള്ള എല്ലാ വിവരങ്ങളും ഗൂഗിൾ മാപ്പിൽ ലഭ്യമാണ് സ്വകാര്യ കമ്പനികളിൽ നിന്ന് കോവിഡ് രോഗികളെ വിളിച്ചതോടെയാണ് വിവരം ചോർന്ന കാര്യം പുറത്തുവന്നത് കോവിഡ് പോസിറ്റീവായ രോഗികളുടെ വിവരങ്ങൾ ഡിഎംഒ മൂന്ന് മേഖലകളിലേക്കാണ് ജില്ലാ പോലീസ് മേധാവി സ്പെഷ്യൽ ഡിവൈഎസ്പി സ്റ്റേറ്റ് കൺട്രോൾ റൂം എന്നിവിടങ്ങളിലേക്കാണ് വിവരങ്ങൾ ഗൂഗിൾ മാപ്പ് തുറക്കാൻ പാസ്വേഡ് പോലും വേണ്ടിയിരുന്നില്ല എന്നാണ് ലഭിക്കുന്ന വിവരം രോഗികളുടെ വിവരങ്ങൾ ചോർന്നതിൽ അത്ഭുതമില്ലെന്ന് ആരോഗ്യമന്ത്രി കെ കെ ശൈലജ ചിലരുടെ ബിസിനസ് താൽപര്യമാണ് ഇതിന് പിന്നിൽ ആരും ശ്രമിക്കരുതെന്നും മന്ത്രി വിവരങ്ങൾ പുറത്തായതിൽ പരിശോധന വേണമെന്ന് കണ്ണൂർ കളക്ടറും അറിയിച്ചു കൗമുദി പ്രൈം ന്യൂസ് പ്രധാന വാർത്തകളുമായി ശേഷം ചേരും നമസ്കാരം